ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് ഒരു എൻ സൈഡഡ് പോളിഗണിൻ്റെ അകത്ത് നമുക്ക് എത്ര ഡയഗണൽസ് വരയ്ക്കാൻ സാധിക്കുമെന്ന്. അതെ, അപ്പോൾ ആദ്യത്തെ നോക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ സൈഡഡ് പോളിഗണാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയഗണൽസ് ഒന്നും വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ഡയഗണൽസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ഒരു ഡയഗണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഒരു പോളിഗണിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോളിഗണിൻ്റെ നോൺ അഡ്ജസൻറ്റ് വെർട്ടിസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റിനാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ത്രീ സൈഡഡ് പോളിഗൺ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു നോൺ അഡ്ജസൻറ്റ് ആയിട്ടുള്ള വെർട്ടിസുകൾ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഡയഗണൽ വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഫോർ സൈഡഡ് പോളിഗൺ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഇതുപോലെ രണ്ട് ഡയഗണലിൽ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഫൈവ് സൈഡഡ് പോളിഗൺ എടുക്കുകയാണെങ്കിലോ അവിടെ ഇതുപോലെ അഞ്ച് ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ ഫിഗേഴ്സ്, അതായത് ഒരു ഫോർ സൈഡഡ് പോളിഗണോ ഫൈവ് സൈഡഡ് പോളിഗണോ സിക്സ് സൈഡഡ് പോളിഗണോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എത്ര ഡയഗണൽസ് വരയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് ഇതുപോലെ വരച്ച് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ട്വൻറ്റി സൈഡഡ് പോളിഗൺ വന്നു, അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു ചോദിച്ചു. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് നമുക്ക് ഇതുപോലെ വരച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ അതിനുവേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയുണ്ട്. ആ ഫോർമുല പറയുന്നത് ഈ രീതിയിലാണ്: നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ ആൻ എൻ സൈഡഡ് പോളിഗൺ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ഫോർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ടു. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എൻ സൈഡഡ് പോളിഗണിൻ്റെ അകത്ത് എത്ര ഡയഗണൽസ് വരയ്ക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് എടുത്ത എക്സാമ്പിളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഒരു ത്രീ സൈഡഡ് പോളിഗണാണെങ്കിൽ എന്തു ചെയ്യണം? ഈ ഫോർമുലയ്ക്കകത്തേക്ക് എന്നിന് ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്നിന് ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സീറോ എന്നാണ് വരുന്നത്. അതായത് ഒരു ത്രീ സൈഡഡ് പോളിഗണിന് നമുക്ക് ഡയഗണൽ ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫോർ സൈഡഡ് പോളിഗണാണെങ്കിലോ ഇവിടെ എന്നിന് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതെ, ഫോർ ഇൻറ്റു ഫോർ മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടും. അതായത് രണ്ട് ഡയഗണൽ വരയ്ക്കാൻ സാധിക്കും. അത് നമ്മൾ തൊട്ട് മുമ്പിലത്തെ ഫിഗറിൽ നിന്നും വരച്ച് നോക്കിയപ്പോഴും കിട്ടി. ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് ഡയഗണൽ വരയ്ക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. അതായത് ട്വൻറ്റി സൈഡഡ് പോളിഗൺ എടുക്കുകയാണെങ്കിൽ അവിടെ എത്ര എണ്ണം വരയ്ക്കാൻ സാധിക്കും? എന്നിന് ട്വൻറ്റി എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്നിന് ട്വൻറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ട്വൻറ്റി ഇൻറ്റു സെവൻറ്റി ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും. ട്വൻറ്റി ഇൻറ്റു സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 170. അതായത് ഒരു ട്വൻറ്റി സൈഡഡ് പോളിഗൺ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 170 ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക: നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ എൻ സൈഡഡ് പോളിഗൺ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ദ ഹോൾ ഡിവൈഡഡ് ബൈ ടു. താങ്ക് യു.